നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഈശ്വർ മാൽപ്പയും സംഘവും അവരുടെ തിരച്ചിൽ നടത്തുമ്പോൾ നേവിയും ഈ രക്ഷാദൗത്യത്തിൽ അവരുടേതായ പങ്ക് നിർവഹിക്കുകയാണ്. പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തി. അത് തൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ അല്ല എന്നാണ് ലോറി ഉടമ വ്യക്തമാക്കുന്നത്. അതേസമയം ലോറിയിൽ ഈ മരങ്ങൾ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾ കെട്ടാൻ ഉപയോഗിച്ച കയറിൻ്റെ ഭാഗം കണ്ടെത്തി. അപ്പോൾ സ്വാഭാവികമായും ലോറിയിലേക്ക് ഇനി അധിക ദൂരമില്ല, പെട്ടെന്ന് തന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഒരു പൊതുവെയുള്ള ഒരു കണക്കുകൂട്ടൽ. ഏതായാലും ഈ ദൗത്യം എത്ര പെട്ടെന്ന് ഫലം കാണും എന്നാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഈ തിരച്ചിലിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ കണ്ണൂരിൽ നിന്ന് ശ്രീ ദാസനാണ്. ശ്രീ ദാസൻ, ഇത് ഒരു മാസം പിന്നിടുകയാണ്, ഏതാണ്ട് ഒരു മാസത്തോളം ആകാറാവുകയാണ്. 16 എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു മാസം കാലമായി ഈ തിരച്ചിൽ നടത്തുന്നു. ഇന്ന് നമ്മൾ ചില ലോഹഭാഗങ്ങളും ഒക്കെ അവിടെ നിന്ന് കണ്ടെടുക്കുന്നു, ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു. പക്ഷേ എത്ര നാൾ ഈ ദൗത്യം തുടരേണ്ടി വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുക? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ, മഴയൊന്നും ഇനി പെയ്തില്ല എങ്കിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല മനു. കാരണം ഇത് ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നത്. അയാളെ ആ ഈശ്വരൻ അയാൾക്ക് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, ഇത് കണ്ടുപിടിക്കും. കാരണം എല്ലാ ആൾക്കാർക്കും ആഗ്രഹമുണ്ട്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട. കാര്യം എല്ലാ ആൾക്കാർക്കും ഇത് കണ്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥമാർക്കായാലും ഈ അർജുന്റെ കുടുംബത്തിലെ പോലെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് കണ്ടുപിടിക്കപ്പെടും. നമ്മളെ ഇന്ത്യയിലെ പട്ടാളം നേവിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇത് പിന്നെ ആർക്കാൻ ജീവന് ഭയമുണ്ടാവില്ലേ? ഈ മണ്ണിന്റെ അടിയിൽ ഇത് കുറച്ചൊന്നും വലിക്ക സമയത്ത് വേറെ ഒന്നും ഇവർ മേക്കൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് മൊത്തം പ്രശ്നമായി. നമ്മൾ ചിന്തിക്കുന്നവരല്ലോ, ഇത് സങ്കീർണമായ പ്രശ്നമാണ്. എന്തായാലും ആ കുട്ടിയെ ഒരു 3 കണ്ടെത്താൻ പറ്റും. ഇന്ന് 29 ദിവസമാണ്. ഒരു 3 കണ്ടെത്താൻ പറ്റുന്നതാണ് എന്റെ അഭിപ്രായം. ഞാനും പ്രാർത്ഥിക്കുന്നത് എത്രയും ആ കുട്ടിയെ കണ്ടെത്തട്ടെ. മൂന്നാളി ആ കുട്ടിയെ മാത്രമല്ല, അർജുനെ മാത്രമല്ല, മറ്റു ബാക്കി 3. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ് പാലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഉമേഷിന്, ശ്രീ ഉമേഷിന് എന്ത് തോന്നുന്നു, ഈ ദൗത്യം എത്ര പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഉമേഷ് കരുതുന്നത്? ഞാൻ പണ്ട് നമ്മൾ 21 ഇത് പൊതുവേദി ചർച്ച ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു, ഈ സാധനം റോട്ടിലില്ല, എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട്, അത് പുഴയിൽ എറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അമ്മയെ പറഞ്ഞ. കാരണം 205 വണ്ണോളം ഉള്ള ഒരു മരമുണ്ട്, ആൽമരം, 10 സ്ഥലം നിറച്ചു നിൽക്കുന്നൊരു മരം. ആ മരം ഉൾപ്പെടെയാണ് എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നത്. ഞാൻ അമ്മയെ പറഞ്ഞായിരുന്നു, കാരണം 88 ടാങ്കർ എടുത്ത് കളഞ്ഞതാണ്. അപ്പം അതിന്റെ ടൈലർ ഇതുവരെ കിട്ടില്ല, ടാങ്കോ കിട്ടിയിട്ടുള്ളൂ, ആ ഗ്യാസ് ടാങ്കിന്റെ ടൈലർ ഇതുവരെ കിട്ടില്ല. അത് ഒരു പക്ഷേ നമ്മൾ ഈ ലോകം എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞ തകിട്, ആ തകിട് ആ ടൈലറിന്റെ പിന്നെ മണ്ടയിലെ മൽഗാടാണ്. ഞാൻ ഈ കൂട്ട് പോയിക്കൊണ്ടിരുന്ന, ഞാൻ ഒന്നും പറഞ്ഞത് ഏറ്റുമാനൂർ പൂന, ഞാൻ നക്ഷത്രപ്പുറത്തിൽ ഓറിയോ പോയിക്കൊണ്ടിരുന്ന 15 മുമ്പ് വരെ ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പം എനിക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്നും ചർച്ച ചെയ്തതാണ്. ഇത് സംഭവം എന്നു വെച്ചാൽ ഇന്ന് അതെല്ലാം പോട്ടെ, ഇന്ന് ആ സംസ്ഥാനത്തിന്റെ ഇടപെടലിൽ ഇന്നലെ ഇന്നായിട്ട് രാവിലെ ആയിട്ടുള്ള സമീപനം കണ്ടായിരുന്നു, എനിക്ക് വളരെ മോശമായ ഒരു സമീപനമായിരുന്നു. നിങ്ങളെ വരെ അവിടെ നിന്ന് മാറ്റി കൊടുത്തു. എന്താ അവിടെ കാട്ടിട്ടിരിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു? അവിടെ തന്നെ അവിടെ കുച്ചിപ്പുടിയെ വരുന്ന നാട്ടിയൊന്നും അല്ല നടത്തുന്നത്. കളക്ടർ വന്നിട്ടോ നടത്താളു, ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടോ നടത്താളു എന്ന് പറയാൻ അവിടെ തന്നെ നമ്മൾ നീന്തൽ മത്സരമൊന്നും അല്ല വെച്ച് നടത്തുന്നത് ആണോ? അല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതിപ്പം ഒരു കാര്യം സത്യമാണ്, കേരള സമൂഹ മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു എന്തായിരിക്കും കേരളത്തിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇന്ന് അവിടെ നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് വളരെ മോശമായിട്ടുള്ള സംഭവം നടന്നു. ആ പാവ MLA മാത്രം ഉണ്ട് അവിടെ എല്ലാ കാര്യത്തിനും, ആ പുള്ളി എല്ലാം. ഇതിപ്പോ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഈ ശ്രമകളിൽ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കെതിരെ നിങ്ങൾ കണ്ടോ FIR, ഇത് നിങ്ങളെല്ലാം പാട്ടുപറ്റി മറക്കി അവിടെ നിന്ന് പോകുന്ന കഴിയുമ്പോഴേക്ക് ഒരു സുപ്രാത്ത് നിങ്ങൾ കേട്ടോ എഴുതിയിട്ടു, പുള്ളിക്കെതിരെ FIR ഇടും എന്നുള്ളതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കളക്ടർ പറഞ്ഞിട്ടുണ്ട്, അത്ര പമ്മി നിൽക്കുന്നുള്ളൂ. പുള്ളിക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ളതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് പന്തളത്ത് നിന്ന് ശ്രീ രവിയാണ്. ശ്രീ രവി, താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ശ്രീ രാധാകൃഷ്ണൻ എന്ന് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്കും അഭിപ്രായം വ്യക്തമാക്കാം. നമ്മൾ വളരെ ദിവസങ്ങളിലായി പറയുന്ന അതേ ഉത്തരം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മൾ പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ലോറിയും അതുപോലെ തന്നെ അർജുനനെയും
കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വളരെ ഒരു ദുരൂഹമായ അന്തരീക്ഷത്തിലേക്ക് എക്കാലവും നമ്മുടെ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായും സംശയമായും നമ്മുടെ സമൂഹ മനസാക്ഷിയിൽ അവശേഷിക്കും. അതുകൊണ്ട് അർജുനെയും അതുപോലെ തന്നെ ലോറിയും കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ വളരെ ദുരൂഹമാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം ഇടപെടിയിൽ വളരെ ദുരൂഹമാണ്. ഇന്ന് രാവിലെ തന്നെ ഈശ്വർ മാൽപ്പയൊക്കെ രാവിലെ തന്നെ അവിടെ എത്തിയപ്പോൾ ജില്ലാ കളക്ടർ വരട്ടെ എന്ന് പറയുകയാണ് തിരച്ചിൽ തുടങ്ങുന്നതിനായിട്ട്. അപ്പൊ അവിടുത്തെ ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംസ്ഥാന ഭരണകൂടത്തിന്റെ ഒരു നിസ്സംഗത ഇതിലുണ്ട്. ഞാൻ മറ്റൊന്നുകൂടെ ചോദിക്കട്ടെ, ഈ കൈ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഭാഗങ്ങൾ സാധാരണ റേഷനറി കഴിക്കുന്ന ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ഒരു അവിടെ നടന്നത് വയനാട്ടിലെ കണക്ക് ഉരുൾപൊട്ടലല്ല, മണ്ണിടിച്ചിലാണ് നടന്നത്. അപ്പോ ഈ കണ്ടെത്തി എന്ന് പറയുന്ന ഭാഗങ്ങൾ സത്യത്തിൽ ഒരു ക്രഷർ മെഷീനിലൂടെ ലോറി കയറി ഇറങ്ങിയാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണെങ്കിലേ ഇന്ന് കണ്ടെത്തിയ ഭാഗങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കൂ. ഒരിക്കലും അദ്ദേഹം അതുപോലെ തന്നെ ലോറിയുടെ ഓണർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. ആ ഈ ലോറി നിർമ്മിച്ച കമ്പനി ബോഡിയാണെങ്കിൽ കമ്പനിക്കറിയാം, അത് സ്ഥിരീകരിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്, അതിനൊരു ശ്രമം നടന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് കമ്പനിയിലാണെങ്കിൽ ബോഡി പണിഞ്ഞതെങ്കിൽ അവർക്ക് ഏത് മെറ്റീരിയലാണ് തടിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആ ബോഡി പണിഞ്ഞവർക്കറിയാം. ഇത് ഇതൊക്കെ തന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. പിന്നെ ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുകൊണ്ടാണ് വിക്രമൻ നായർ. ശ്രീ വിക്രമൻ നായർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? മോഹനൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹനന്, എങ്ങനെയാണ് ഈ രക്ഷാദൗത്യത്തെ നോക്കിക്കാണുന്നത്? നമുക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ, പക്ഷേ അത് മങ്ങിത്തുടങ്ങി, ഇപ്പോൾ ഒരു മാസം പിന്നിടുന്നു. ഇനി എന്ത് എന്ന ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. ശ്രീ മോഹൻ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് പറയണേ കർണാടക സർക്കാർ ഒരു ചെയ്യുന്നത് ഇപ്പൊ ചെയ്തു വന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യനെ ഒരു കുടുംബത്തിന്റെ ഒരു ഇത് വെച്ചല്ലേ ഇവര് ഈ കളിച്ചിരുന്നത് ഇത്ര നാള്? അത് അവര് കേരളത്തിനെ കണ്ടുപിടിക്കട്ടെ അവര്. യെസ്, വ്യക്തമാണ്. റഷീദ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു, കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, റഷീദിന്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് കുറെ കൂടി ഒരു ഏകോപനത്തിന്റെ ഒരു കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നലില്ല. ഏതാണ്ട് രണ്ട് ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രൂപത്തിലാണ്. കാരണം ഇന്നലെ ഈശ്വർ മാർപ്പയും അതേപോലെ തന്നെ സേനയുടെ ദൗത്യ സംഘവും രക്ഷാദൗത്യ സംഘവും ഒക്കെ തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്നലെ ഒരു ജാക്കി അർജുൻ ഓടിച്ച വണ്ടിയുടേതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇന്ന് കിട്ടിയ ഒരു കയർ കഷ്ണം അത് ഈ മരത്തടി കെട്ടിയ കയർ കഷ്ണമാണെന്ന് മനാഫ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നേരത്തെ ഇന്ദ്രപാൽ സാർ പറഞ്ഞ ആ ഒന്നാം പോയിന്റിൽ രണ്ടാം പോയിന്റിൽ മൺകൂണയിലുള്ളിൽ നമ്മുടെ അർജുനൻ ഓടിച്ച ട്രക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ ഒരു ചെറിയൊരു ഒരു സംഗതി ചെയ്യാതെ പോയത് ആ ഡ്രഡ്ജ് മെഷീൻ കൊണ്ടുവരാതെ ഈ ആ സമയത്തിനുള്ളിൽ ആ മെഷീൻ കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ആ തിരച്ചിലിന് ഒരു വേഗത കൂട്ടുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ലോറിയുടെ മെയിൻ ഭാഗം ആ കേബിൻ ഭാഗം കണ്ടെത്താൻ കഴിയുകയും അതിലൂടെ അർജുനെ നമുക്ക് കിട്ടുകയും ചെയ്യും എന്ന ഒരു പ്രതീക്ഷയാണ് എന്റെ മനസ്സിലുള്ളത്. പന്തളത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീരവി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീരവി എങ്ങനെ വിലയിരുത്തും? നമുക്ക് ഇനി എന്തുമാത്രം പ്രതീക്ഷകൾ വെച്ച് പുലർത്താനുണ്ട്? ഹലോ, യെസ് കേൾക്കാം, പറയൂ. ആ സാറേ, ഞാൻ വിളിച്ചതേ പിന്നെ നമ്മുടെ ഇപ്പൊ വയനാട്ടിലെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ചേട്ടന്റെ മോഹോ കുഞ്ഞുങ്ങളില്ല, അപ്പൊ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കുഞ്ഞിന് വേണ്ടിട്ട് അപ്പൊ എന്നെ വിളിക്കാൻ പറഞ്ഞോടെ. അതിനൊരു നടപടിക്രമമുണ്ട്, കുട്ടികളെ ദത്തെടുക്കുന്നതിന് നമ്മുടെ നാട്ടിൽ ഒരു കൃത്യമായ ഒരു നടപടിക്രമമുണ്ട്. അത് ബന്ധപ്പെട്ട രീതിയിൽ ഇപ്പൊ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. 35,000 ആളുകൾ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അതിൽ 1,500 പേർക്കാണ് ആകെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മറ്റേ എല്ലാ ഒരു കുഞ്ഞ് നമുക്കറിയാലോ എത്രമാത്രം വിലപ്പെട്ടതാണ് ഒരു വീട്ടിൽ. അപ്പോൾ ഒരു കുഞ്ഞിനെ നൽകുമ്പോഴും
സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ അതിൽ പരിശോധിക്കുന്നുണ്ട്. അത് രക്ഷിതാക്കളുടെ സ്ഥിതി, സാമ്പത്തിക സ്ഥിതി, അതുപോലെ കുഞ്ഞിനെ നോക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ, പിന്നെ അവരുടെ ഒരു ഫാമിലി ഹിസ്റ്ററി, പിന്നെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് കുഞ്ഞിനെ നോക്കാനായി ആളുകൾ സ്വീകരിക്കുന്നത്. പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, പ്രായമായ ആളുകളെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതാണ് എളുപ്പ, കുറെ കൂടി അവരെ നമുക്ക് കൊണ്ടുവരാൻ എളുപ്പത്തിൽ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഇപ്പോഴും സാറേ അത് അവരുടെ ചെറുപ്പക്കാരാ, അപ്പൊ അവർക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞു, അപ്പൊ ഇതുവരെ ഒരു കുഞ്ഞായിട്ടില്ല, അപ്പൊ അത് അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താമെന്നുള്ള ഇതില് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇത് കണ്ടായിരുന്നു, ഇതിനകത്ത് 24 കണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് വിളിച്ചത്. ഏതായാലും അത് ഈ തരത്തിൽ അതിൻ്റെ നിയമാവലി നമ്മൾ പാലിക്കാതെ അത് വിട്ടുകൊടുക്കാൻ കൊടുക്കണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അത് ഒരു കുഞ്ഞിൻ്റെ ഭാവി ആയതുകൊണ്ട് ഒരു സർക്കാർ അത് വളരെ കൃത്യമായി പഠിച്ച് അതിൻ്റെ മൊത്തം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേണം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം സാറേ? അത് അല്ല, അതിന് അതിനൊരു സർക്കാരിനൊരു പോർട്ടലുണ്ട്, അതിൽ അപേക്ഷ സമർപ്പിക്കണം, എന്നിട്ട് നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അതിൽ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും എന്നത് സ്വാഭാവികമാണ്. ഒട്ടനവധി ആളുകൾ അങ്ങനെ കുഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, അപ്പം നമുക്ക് ആ ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവരെല്ലാം കാത്തിരിക്കുന്നു, നമുക്ക് അതിൻ്റെ ഓരോരുത്തരായി ആ ഒരു സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ടേൺ അനുസരിച്ച് സർക്കാർ അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ നിങ്ങൾക്കും നൽകും എന്നതാണ് അതിൽ. അല്ല, അതിനൊരു ഓൺലൈൻ പോർട്ടലുണ്ട്. കുട്ടികൃഷ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നു. കുട്ടികൃഷ്ണൻ നായർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഒന്നുകൂടി പറയൂ, ഞാൻ വ്യക്തമായില്ലേ. എന്തോ ഈ കുട്ടികൃഷ്ണൻ നായർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത് നിന്നാണ്. ഞാൻ തൃപ്പൂണിത്തുറ ഭാഗമല്ലേ, കരിങ്ങാച്ചിറ. കരിങ്ങാച്ചിറയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ വാർത്തകൾ കാണുന്നുണ്ടോ, ഈ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതിന്? ഇതിന്റെ ബലം ചിലപ്പോ നിങ്ങൾക്ക് ഒരു ചെറിയ അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അനുകൂലമായി വരും എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അനുകൂലമാവണമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. കാരണം നമ്മുടെ വീട്ടില് നമ്മുടെ പോലുള്ള സഹോദരന്മാരോ അപകടത്തിൽ പെട്ടാൽ അതിനെ കിട്ടാൻ വേണ്ടി മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുമോ? യെസ്, വ്യക്തമാണ്. മനോജ് എന്നൊരു പ്രേക്ഷകൻ കൂടി കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മനോജിന് എങ്ങനെയാണ് ഈ തിരച്ചിലിനെ വിലയിരുത്താൻ കഴിയുന്നത്? ഈ തിരച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ മുന്നോട്ട് വരും ദിവസങ്ങളിലും നീങ്ങും എന്ന് കരുതാനാകുമോ? നമുക്ക് ഇന്ന് രാവിലെ തന്നെ കണ്ടിരുന്നു പുള്ളി ഒരുങ്ങി റെഡിയായി വന്ന്. ഹലോ. ആ, കേൾക്കുന്നു, പറയൂ. അപ്പൊ നമ്മള് നിന്നിട്ട് കളക്ടർ വരട്ടെന്ന് പറഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കളക്ടർ വന്നില്ല. അവിടെ വള്ളംകളിയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ സാറേ. ഇത് പ്ലാവ് അടിക്കാൻ വേണ്ടിട്ട് കളക്ടർ വന്നിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. മറ്റേ അദ്ദേഹം വന്നവിടിരുന്ന് ഒരുപാട് സമയം 1.5 മണിക്കൂർ വെറുതെ ഇരുന്ന് എത്രയോ സമയം വെറുതെ വേസ്റ്റ് ആക്കി. യെസ്, വ്യക്തമാണ്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മൊയ്തീൻ എന്നല്ലേ പേര് പറഞ്ഞത്? ശ്രീ കേൾക്കാമോ? ഹലോ. ശ്രീ മൊയ്തീൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? പാലക്കാട് എവിടെ നിന്നാണ് ശ്രീ മൊയ്തീൻ നമുക്കൊപ്പം ചേരുന്നത്? എടത്തറ, പറളി എടത്തറ. ആ, മനസ്സിലായി. ശ്രീ മൊയ്തീന് ഈ വാർത്ത കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിരന്തരം ഉള്ള ഒരു തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. അർജുനും ലോറിയും തീർച്ചയായും കണ്ടെത്താൻ കഴിയും തന്നെയാണ് എന്റെ വിശ്വാസം. മാത്രമല്ല, മറ്റേ നമ്മുടെ തെരച്ചിൽ നടത്തുന്ന മുങ്ങൽ വിദഗ്ധൻ അതിസമ്മർദ്ദനാണ്. പുള്ളിക്ക് അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയുന്നതാണ് പ്രതീക്ഷ. പക്ഷേ കുറെ കൂടി നേരത്തെ അന്ന് മുതൽ കുറെ കൂടി നേരത്തെ ആയില്ല, അത് കുറെ വൈകിപ്പോയി എന്ന് തോന്നലുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. കാലാവസ്ഥ നമുക്ക് അനുകൂലമാവണ്ടേ? നമുക്ക് കാലാവസ്ഥയും കൂടെ അനുകൂലമാവണല്ലോ. നമ്മൾ അങ്ങനെ സംവിധാനങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കുറ്റപ്പെടുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കാരണം, നമ്മൾ സംഭവം നടന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ മാധ്യമങ്ങൾ മാധ്യമ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരിക്കലും സംവിധാനത്തെ കുറ്റപ്പെടുത്തരുത്. അതുപോലെ ശിരൂരിലെ MLA അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അദ്ദേഹത്തെ മനുഷ്യ സ്നേഹി എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് ശരിക്കും മനുഷ്യ സ്നേഹികൾ. നമുക്കതില് പുള്ളിയെ നേരിട്ട് കണ്ട് അതെങ്കിലും പറയാൻ കഴിയില്ലെങ്കിലും
ഇതിലൂടെ താങ്കളത് എത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപു തിരുവനന്തപുരത്തു നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ദീപു, ഇപ്പോൾ രാവിലെ ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, കലക്ടർ വന്നില്ല, ഈശ്വർ മാൽപ്പയ്ക്ക് ഇറങ്ങാൻ ചെറിയ താമസമുണ്ടായി, പക്ഷേ അവർ പിന്നെ ഇറങ്ങി, അവർ സ്വന്തം നിലയ്ക്ക് പരിശോധനകളൊക്കെ നടത്തി. ഏതായാലും നാവികസേനയും ഈ തെരച്ചിലിൽ അണിചേർന്നു. സ്വാഭാവികമായും ഇനി കാര്യങ്ങൾ എളുപ്പത്തിലാകും എന്ന കണക്കുകൂട്ടലുകളിലേക്ക് നമുക്ക് നീങ്ങാറായോ? എനിക്ക് അങ്ങനെ ആയി എന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇന്ന് രാവിലെ തന്നെ ഇത് ചെയ്യാനുള്ള ആൾക്കാർ, ആ പറയുന്ന മുങ്ങൽ വിദഗ്ധൻ അതുപോലെ NDRFന്റെ ആൾക്കാർ, ഈ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാ ഈ സംവിധാനത്തിനൊരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ, അവർക്ക് കലക്ടർക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അവർ അതിനുള്ള സമ്മതമോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കലക്ടറെയോ ഒക്കെ വിട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇതൊന്നും ചെയ്യാതെ മണിക്കൂറുകളോളം അവിടെ ഇരുത്തിയിട്ട് അവരെ അവസാനം അവരെ ഇറക്കുന്നു, എന്നിട്ട് മാധ്യമ പ്രവർത്തകരെയൊക്കെ പിടിച്ചോടിക്കുന്നു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നു. ഇപ്പൊ എന്നിട്ട് നാളെ ഈ പിന്നെ ഗോവയിൽ നിന്ന് കൊണ്ടുവരേണ്ട യന്ത്രമുണ്ട്, ഇനിയിപ്പോ നാളെ പിന്നെ സ്വാതന്ത്ര്യദിനമാണ്, അപ്പൊ അന്നില്ല. അപ്പൊ ഇതെന്താ ഒരു തണുത്ത മട്ടല്ല? ഇതിനകത്ത് എന്താ നമുക്കിനി സംശയിക്കാനുള്ളത്? ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ആ പാവങ്ങൾ അവിടെ ആ വെള്ളത്തിൽ കിടക്കുകയാണ്, അവര് കാണിക്കുന്ന ഒരു 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 സമാധാനമെങ്കിലും ഇവര് കാണിക്കണ്ടേ, ഈ ഉത്തരവാദിത്തപ്പെട്ടവർ. മാത്രമല്ല ഒരു കാര്യം കൂടെ മനു, കഴിഞ്ഞ ഇന്നലത്തെ നമ്മുടെ രണ്ടു മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു, അതിന് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചും കൂടെയാണ് ഞാൻ വിളിച്ചത്. അരിയുടെ പൈസ കൊടുത്തത്, അതേപോലെ നമ്മുടെ പിന്നെ പിന്നെ കഴിഞ്ഞ പ്രളയത്തിന് നമ്മുടെ ഇവിടെ സഹായത്തിന് വന്ന പിന്നെ സായുധ സേനയുടെ സഹായം തിരിച്ചു വാങ്ങിച്ചത്, പിന്നെ മാത്രവുമല്ല ഇവിടുത്തെ നമ്മുടെ തൃശ്ശൂരെ ഈ യന്ത്രം അത് പറ്റില്ല എന്ന് കുറച്ചു മുമ്പേ നിങ്ങളുടെ ഈ ഇതിനു മുമ്പേ രേണുക മാഡം അവിടെ ഇരുന്നിട്ട് ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന കൊണ്ട് കാര്യമില്ല, അത് ചെറിയ ഭൂമാണ്, അത് എത്തില്ല, 100 അടി ഭൂമി ഉള്ളത് വേണം, അതുകൊണ്ട് ഗോവയിൽ നിന്നുള്ളതാണ് വരുത്തേണ്ടത്, നിങ്ങൾ തന്നെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അത് സത്യമല്ലേ? അല്ല, ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ആ വിഷയം ചർച്ച ചെയ്തതിൽ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, 2018 പ്രളയകാലത്ത് കേന്ദ്ര സർക്കാർ 205.81 രൂപ വേണം അരി നൽകിയതിന് എന്ന് ആവശ്യപ്പെട്ടു. അത് നൽകാൻ മറ്റ് വഴികളില്ലാതെ സംസ്ഥാന സർക്കാർ സമ്മതിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന തുകയിൽ നിന്ന് അത് പിടിക്കും എന്ന ഒരു പ്രശ്നമുണ്ടായി. ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് ഈ നുണ പറയേണ്ട ഇവരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? സത്യം അറിയുക എന്നുള്ളതല്ലേ? അത് അറിഞ്ഞിട്ട് അറിയാതെ ഭാവിച്ചിട്ട് ഇവിടെ വന്ന ജനങ്ങളോട് കള്ളം പറയുന്നത് എന്തിനാണെന്നുള്ളതാണ്. അവര് അവരുടെ രാഷ്ട്രീയം അതാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇതെന്തായാലും അദ്ദേഹത്തെ കണ്ടുപിടിയിട്ട് അർജുന് നീതി കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും ഈ ശിരൂരിലുള്ള തിരച്ചിൽ തുടരുകയാണ്. അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനിടയിൽ, നേവിയുടെ തിരച്ചിലിനിടയിലാണ് ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത്. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, ഈ പുഴയുടെ അടിത്തട്ടിലെ തിരച്ചിൽ ഈ ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞാൽ കുറേ കൂടി എളുപ്പമാകും, ഈ ചെളി ഇല്ലാതായാൽ, വിസിബിലിറ്റി വർദ്ധിച്ചാൽ കുറേ കൂടി എളുപ്പമാകും എന്നൊക്കെ ഒരു ധരിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ അടിത്തട്ടിൽ മുഴുവൻ ഈ ഡെബ്രിസ് ഇങ്ങനെ കിടക്കുകയാണ്, മരത്തിൻ്റെ കഷ്ണങ്ങൾ, ഈ മല കൊണ്ടുവന്നിട്ട തകിടുകൾ, ലോഹഭാഗങ്ങൾ. ഇതിൻ്റെ അടിയിലേക്ക് ഇനി തിരയൽ അത് കുറേ കൂടി ദുഷ്കരമാണ് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. നമുക്കിപ്പോ ഇതിവിടെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊക്കെ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അത് സമ്മതിച്ചു കൊടുക്കാം. കാരണം ഇപ്പൊ ഈ ഡ്രഡ്ജിംഗ് മെഷീന്റെ പറഞ്ഞു, തൃശ്ശൂരിലുള്ള ഡ്രഡ്ജിംഗ് മെഷീൻ അവിടേക്ക് കൊണ്ടുപോകണതിന്റെ പറ്റി ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് MLA പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് വാർത്താ ഈ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു, എന്താ ഡ്രഡ്ജിംഗ് മെഷീൻ നിങ്ങൾ എത്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ എത്തിച്ചില്ല എന്ന് പറയുന്നത് അദ്ദേഹം വളരെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു MLA ആണ്. പക്ഷെ ഈ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് വളരെ തെറ്റാണ്. കാരണം തൃശ്ശൂർ ജില്ലാ കളക്ടർ ഈ പറഞ്ഞ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഈ സംഗതി അവിടെ കൊണ്ടുവച്ച് ചെയ്യാൻ പറ്റില്ല, ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഇത്രയും ആഴത്തിൽ പോയി അവിടെ പരിശോധിക്കാൻ പറ്റില്ല എന്ന് ഇവിടുന്ന് ഉള്ള ആൾക്കാർ അവിടെ പോയി നോക്കിയിട്ട് ഈ കളക്ടറെ അറിയിച്ചിട്ടുള്ളതാണ് അത് നേരത്തെ. അങ്ങനെയാണെങ്കിൽ ഗോവയിനെ നാളെ കൊണ്ടുവരാൻ പോണത് ഇത് നേരത്തെ കൊണ്ടുവരാമല്ലോ. അതുമാതിരി തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മൾ കാലത്ത് കണ്ട ഈശ്വർ മാൽപ്പ അദ്ദേഹം കാണിക്കുന്ന ഒരു ആത്മാർത്ഥത മറ്റുള്ള ജില്ലാ ഭരണകൂടത്തിന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാം ചെയ്യാം. അല്ലാണ്ട് ഇപ്പോ നമുക്ക് എടുക്കും അത്രയും എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധാരണയൊന്നും ഇല്ല. നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ സംഗതികളും
ചെയ്തിട്ടുണ്ടോ അവിടെ എന്നുള്ളത്. കാരണം ഇതിന് മുന്നുണ്ടായ സംഗതിയിൽ അടിയൊഴുക്ക് വളരെ കൂടുതലായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ സംഗതികളും ഒത്തിണങ്ങി വന്നപ്പോൾ ഈ ജില്ലാ ഭരണകൂടം എന്ത് ചെയ്തു കാലത്ത് നമ്മൾ വ്യക്തമായതാണ്. ഈശ്വർമാൽപ്പായാലും ഇത് കുറെ കൂടി ഗൗരവത്തിൽ ഇത് ഇനി വഹിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. സുരേന്ദ്രൻ, മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തിരിക്കുന്നതുകൊണ്ടാണ്. മാവേലിക്കരയിൽ നിന്ന് ഒരാൾ, ഒരു മിനി, മിനി ശ്രീ മിനി, എങ്ങനെയാണ് ഈ രക്ഷാദൗത്യത്തിന്റെ പുരോഗമനത്തെ നോക്കിക്കാണുന്നത്? മഞ്ചേരിയിൽ നിന്ന് ജംഷീദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജംഷീദ്, കേൾക്കാമോ? യെസ്. ഏതായാലും ചില നിർണായക ഭാഗങ്ങൾ കണ്ടെത്തി എന്നത്, അല്ലെങ്കിൽ അവിടെ ഈ തിരച്ചിലിന് ഇടയിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തി എന്നതും അതുപോലെ തന്നെ ഈ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയർ കണ്ടെത്തിയെന്നതും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളാകുമോ എന്നാണ് ഇപ്പോൾ സംഘം പരിശോധിക്കുന്നത്. മൂന്ന് ലോഹഭാഗങ്ങൾ നേവിയുടെ തിരച്ചിലിൽ കണ്ടെത്തി. പക്ഷേ അതിൽ ഒന്ന് പ്രത്യേകിച്ച് ഈ കണ്ടെയ്നറിൻ്റെ ഉപയോഗിക്കുന്ന ഒരു ഭാഗം, അത് തൻ്റെ ട്രക്കിൻ്റെ അല്ല എന്ന് ട്രക്കിൻ്റെ ഉടമ മനോഫ് പറയുന്നു. രാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ കൊല്ലത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ രാജന്, ഈ രക്ഷാദൗത്യത്തിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? സാറേ, ഇങ്ങനത്തെ നല്ല അതിഭയങ്കരമായ വെള്ളവും ഒഴുക്കും ഈ പ്രശ്നങ്ങളും ഒക്കെ കാരണം എനിക്ക് തോന്നുന്നില്ല ഇത് കിട്ടും. ഈ ലോറി പല പീസുകളായി പല പല കഷ്ടങ്ങളായി ഒഴുകിപ്പോയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം. പിന്നെ ഇത് ട്രൈ ചെയ്യാമെന്നുള്ളതല്ലാതെ ഇതിനകത്ത് വല്ല റിസൾട്ട് വല്ലതും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മാസമായി ഉള്ളിൽ പോളിയുടെ ബോഡി തന്നെ അവിടെ ഉണ്ടോന്ന് തന്നെ സംശയമാണ്. പിന്നെ എനിക്കിനി പറയാനുള്ളത് ഇന്നലത്തെ കാര്യമാണ്. ഞാന് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ജോലി ചെയ്ത്, വിദേശത്തും ജോലി ചെയ്ത്, ഇന്ത്യക്ക് വേണ്ടി ജോലി ചെയ്ത് റിട്ടയർ ആയ മനുഷ്യനാണ്. എന്നിട്ട് ഞങ്ങള് ന്യായീകരണ തൊഴിലാളി, ഇന്നലെ ആ ദ്വീപ് പറഞ്ഞതിന് താങ്ക്സ്, ന്യായീകരണ തൊഴിലാളി അത് ഇത് ഇത് പിന്നെ പിന്നെ എന്തോ വെളുപ്പിക്കാൻ നടക്കുന്നു. ഇന്നലെ എന്തായിരുന്നു ഓരോരുത്തർ പറഞ്ഞത്? ഇങ്ങനെ പറയുന്നത് തെറ്റാ സാറേ, കേട്ടോ. ഞാൻ ശരിയായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇതിങ്ങനെയുള്ള വൃത്തികേടുകൾ പറയാൻ പാടില്ല എന്ന് പറയണോ ഓരോരുത്തർ? അല്ല, അത് ഞാനത് എല്ലാ ഘട്ടത്തിലും പറയുന്നതാണ്. നമ്മളൊരു പൊതുവേദിയിൽ പൊതു അഭിപ്രായങ്ങൾ വരട്ടെ, പൊതു കാഴ്ചപ്പാടുകൾ വരട്ടെ, ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. ചിലപ്പോൾ അത് പലതരത്തിൽ അവരൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലൊക്കെ ആയിരിക്കാം. ചിലർക്ക് രാഷ്ട്രീയമുണ്ടാകാം, അതൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായി തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. ഏതായാലും എല്ലാവരും സ്നേഹത്തോടു കൂടിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ഒരിടമാകണം പൊതുവേദി എന്നത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഏതായാലും ഇത്രയൊക്കെ ആയാലും ശ്രീ രാജൻ ഞങ്ങളെ നിരന്തരം വിളിക്കുന്നു എന്നത് എനിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. അത്രേ ഉള്ളു. ഞാൻ പിന്നെ പിണറായിയെ ചിലർക്കൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു തോന്നിയ അസങ്ങൾ പറയില്ലെന്ന് പറഞ്ഞു. യെസ്. രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാഞ്ഞിരപ്പള്ളി. ശ്രീ രവീന്ദ്രന്, ഈ രക്ഷാപ്രവർത്തനത്തെ കാണുമ്പോൾ എന്താണ് അത് സംബന്ധിച്ച് തോന്നുന്നത്? രക്ഷാപ്രവർത്തനം നടക്കുന്ന പറഞ്ഞാൽ അത് കാര്യമായിട്ടൊന്നും പറഞ്ഞു. ട്രക്കിംഗ് മെഷീൻ എവിടുന്നാളും കൊണ്ടു, കേരളത്തിൽ നിന്നോ പോയിന്ന് എവിടുന്നാളും കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ഇത് ഈ കൂടിയിരിക്കുന്ന ഈ ദ്വീപ് പോലെ കൂടിയിരിക്കുന്ന ഈ സ്ഥലം ഇളക്കി വിട്ടാൻ ശേഷം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അവിടെ കിടക്കുന്ന പാറ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് 1000-500 ടൺ വലിപ്പമുള്ള ഒരു പാറയൊക്കെ ഇറങ്ങുക, അതിനൊക്കെ ഇളക്കി മാറ്റാതെ നടക്കുന്ന കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ അരിമേടിച്ച കാശൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്, അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. അതൊക്കെ അരിമേടിച്ച കാശൊക്കെ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സ്വർണ്ണപ്പണയം എടുക്കാനോ അല്ലെ ഡ്രൈവർക്കോ അല്ലെ നമ്മുടെ ഉടുപുറവിജയിലൊക്കെ 20 ലക്ഷം ഒക്കെ വെച്ച് കൊടുത്ത കഥയൊക്കെ കിടക്കും, അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. അതൊക്കെ കൈയിട്ട് വാരിച്ചൊക്കെ ലോകം മുഴുവൻ നടക്കുന്നോണ്ടിരിക്കുന്നു, ആ കൂടെ ഇത് കൂടെ നടക്കുമെന്ന് കൂട്ടിക്കും. പക്ഷെ ഇത് എന്നുവെച്ചാൽ രാവിലെ അവരുടെ സമീപനം വളരെ മോശമായി പോയി. നമ്മളോടൊക്കെ ഉള്ള സമീപനം തന്നെ കേരളത്തോടുള്ള സമീപനം വളരെ മോശമായി പോയി. അതുപോലെ കേരളം തിരിച്ചും അങ്ങനെയൊക്കെ സാറേ കാണിക്കുന്നത്. അത് വേറൊരു സംസ്ഥാനമാണ്, കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന സംസ്ഥാനമാണെന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട്. അല്ല അതൊന്നും ഇല്ലെന്നും നമുക്ക് പറയാൻ നോക്കിയാല്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ആരാ ഒരു ആരവിടെ ഉള്ള ഇപ്പൊ ആരുമില്ല, വേണ്ടപ്പെട്ടവരാരുമില്ല. ആ ഒരു MLA മാത്രം, കർണാടകത്തിന്റെ ഒരു MLA മാത്രം അവിടെ ഇന്നുകൊണ്ട് പറയുന്നുണ്ട് പുള്ളി എന്ത് ചെയ്യാൻ സാധിക്കും, പുള്ളിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാല് ഏതായാലും ആ വിഷയം നമുക്ക് നോക്കാം. ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആളുകൾ തയ്യാറാകണമെന്ന് തന്നെയാണ് ഒരു പൊതു നിലപാട്. കാരണം മനുഷ്യരെ സഹായിക്കാൻ ഏറ്റവും എളുപ്പമാർഗം അതാണ്. ഒരുപക്ഷെ ചില ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ആളുകൾക്കുണ്ടാകാം, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യരിലേക്ക് സഹായം എത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിൽ അവരെ കൊപ്പം നിൽക്കാൻ ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. പേര് പറയാമോ? ദിവാകരൻ. ശ്രീ ദിവാകരൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ആലുവ. ആലുവ. ആ നമസ്കാരം. നമസ്കാരം.
അതെ, ഈ ചരിച്ചതൊക്കെ നല്ല ഇതാണ്, നല്ല ഒരു അവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത്. പക്ഷെ ഇത്തിരി മുൻകരുതൽ നമുക്ക് ഉണ്ടായില്ല, അതിന്റെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഇത് എന്നെങ്കിലും തിരയണമെന്നറിയാം. അപ്പൊ ഈ ഉപകരണങ്ങളൊക്കെ നമ്മൾ അത് കണക്കാക്കി അടുപ്പിച്ചൊക്കെ വയ്ക്കേണ്ട, അല്ലെങ്കിൽ അടുക്കാൻ കണക്കിന് തയ്യാറാക്കേണ്ടതായിരുന്നു. വളരെ നന്ദി ശ്രീ ദിവാകരൻ അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും. സമയപരിമിതി കൊണ്ടാണ് അങ്ങക്കിത് പൂർത്തിയാക്കാൻ അവസരം തരാൻ കഴിയാതിരുന്നത്. ഏതായാലും അർജുനെ വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. നമുക്ക് അർജുനെ അല്ലെങ്കിൽ ആ ലോറിയൊക്കെ കണ്ടെത്തേണ്ടത് ഉണ്ട്. നമുക്കത് അങ്ങനെ പകുതിയിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്ന ഒരു ദൗത്യം അല്ല ഒന്നും. അത് ആ ശിരൂരിലാകട്ടെ, അല്ലെങ്കിൽ വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായ ഭൂമിയിലാകട്ടെ, എല്ലായിടത്തും ആ മനുഷ്യത്വപരമായ ഒരു സമീപനം, മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ഒരു നീക്കം, അത് തന്നെയാകണം മുൻതൂക്കം. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ ദൗത്യം ഫലം കാണുമോ എന്നതായിരുന്നു യൂട്യൂബിൽ ചോദ്യം. അതിൽ വലിയൊരു വിഭാഗം ആളുകൾ പ്രതീക്ഷയർപ്പിക്കുന്നു. 74% ആളുകൾ അത് വിജയിക്കും എന്ന തികഞ്ഞ വിശ്വാസത്തിലാണ്. അതേസമയം ചിലപ്പോൾ ഇത് ഫലം കണ്ടേക്കില്ല എന്ന് പറയുന്ന 24% ആളുകളും ഉണ്ട്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.